നമസ്കാരം. മലയാളത്തിന്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫന്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും നമ്മുടെ ഒരു അൺകട്ട് സെഗ്മെന്റാണ്. കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളായി ആനക്കേരളത്തിന്റെ മണിമുത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന തൃക്കടവൂർ ശിവരാജുവും അവന്റെ പ്രിയപ്പെട്ട പാപ്പാൻ മനോജിനെയും കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവിതവും അവരുടെ അടുപ്പവുമാണ് അൺകട്ട് സെഗ്മെന്റിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇന്ന് അതിൽ നിന്ന് ചെറിയ മാറ്റം. കോന്നി ആനക്കൂടിൽ നിന്നെത്തിയ ശിവരാജു എന്ന കുട്ടിക്കൊമ്പനെ അവൻ കൊല്ലത്തേക്ക് എത്തിയ ആദ്യത്തെ ദിവസം മുതൽ അവന്റെ സ്വഭാവവും അവന്റെ രൂപമെല്ലാം കരിപ്പിടിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു ആനപ്പാപ്പൻ, ശിവരാജുവിന്റെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ ചേട്ടൻ. നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും അറിയാം, ശിവരാജുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഇന്ന് റിട്ടയർ ചെയ്ത് ശിവരാജ് അദ്ദേഹത്തിന്റെ വിശ്രമകാലം ആസ്വദിക്കുകയാണ്. പക്ഷേ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, റിട്ടയർ ആയെങ്കിലും അദ്ദേഹം ഇപ്പോഴിതാ നമ്മൾ ഈ അധ്യായം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് ഒരാഴ്ച മുമ്പെന്നോണം അദ്ദേഹം വീണ്ടും ശിവരാജുവിലെത്തിയിരിക്കുകയാണ്. ശിവരാജുവിന്റെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്ന ആ അനപ്പാപ്പൻ വീണ്ടും ശിവരാജുവിന്റെ ജീവിതത്തിലേക്ക് എത്തുന്നു. ഇത് പറയുമ്പോൾ ഓർക്കുക, ശിവരാജുവിന് ഒരു ഒന്നാം പാപ്പാനുണ്ട്. പക്ഷെ റിട്ടയർ ആയി പോയ ഈ പാപ്പാൻ എങ്ങനെ ശിവരാജുവിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരാൻ കഴിയും? സ്വാഭാവികമായും ഗോപാലകൃഷ്ണൻ ചേട്ടൻ ശിവരാജുവിന്റെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ശിവരാജു മനസ്സുകൊണ്ട് പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഗോപാലകൃഷ്ണൻ ചേട്ടൻ വീണ്ടും ശിവരാജുവിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഇന്നത്തെ ശിവരാജുവിന്റെ ഒന്നാമൻ എന്ന് പറയുന്ന മനോജ്. അത് ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ മകനായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കാര്യം സാധ്യമായി മാറുന്നത്. ഒരു ആനയുടെ മനസ്സിനും അതിന്റെ ജീവിതത്തിനും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു പാപ്പാനെ വീണ്ടും ആനയിലേക്ക് എത്തിച്ചത്, ഒരു താൽക്കാലിക ജീവനക്കാരൻ എന്ന നിലയിൽ ആയിരിക്കും റിട്ടയർ ആയ ഒരു ജീവനക്കാരനെ വീണ്ടും ആനയിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ മനുഷ്യരുടെയും ദേവസ്വം ബോർഡിന്റെയും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ നൂലാമാലകൾക്കപ്പുറം, അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥകൾക്ക് അപ്പുറം, സേവന വേതന വ്യവസ്ഥകൾക്കൊക്കെ അപ്പുറം, ആ ആനയുടെ സന്തോഷത്തിനും മനസ്സിനും പ്രാധാന്യം നൽകിക്കൊണ്ട് അങ്ങനെ ഒരു പാപ്പാനെ വീണ്ടും ആനയിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്ത ദേവസ്വം ബോർഡ് അധികാരികൾക്കും, അതിന് ആരൊക്കെ മുൻകൈയെടുത്തിട്ടുണ്ടോ, ഡോക്ടർമാരായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ദേവസ്വം ബോർഡ് മെമ്പർമാരായാലും, അവരെല്ലാം വളരെ വലിയ അഭിനന്ദനം അർഹിക്കുന്നു എന്നൊരു കാര്യം കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഗോപാലകൃഷ്ണൻ ചേട്ടന്റെയും ശിവരാജുവിന്റെയും മനസ്സെടുപ്പമാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ശിവരാജുവിന്റെ പഴയ മതപ്പാട് കാലം എങ്ങനെയായിരുന്നു? ഈ കുംഭത്തിലെ കുംഭം ഒരു 10-25 ദിവസം ഒലിക്കേ ഉള്ളു. അത്ര ഉണ്ടായിരുന്നു. അത് ആ ആദ്യത്തെ നീരെന്നൊക്കെ പറഞ്ഞത് മുടക കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നീരെന്നൊക്കെ പറഞ്ഞത് അത്ര തെളിഞ്ഞു പറഞ്ഞതല്ല, കുറച്ച് കാലത്തേക്ക്. ഓ, കുറച്ച് ദിവസം. അത് പിന്നെ കഴിയുമ്പോഴത്തേ പിന്നെ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാവും. ആ ഒരു ഗ്യാപ്പ് വന്ന് വീണ്ടും ആ ഉണ്ടാവും. ഈ ആദ്യം മുടയെന്ന് പറയുമ്പോൾ നമ്മൾ ചെടിതള്ളലിനൊക്കെ കണ്ടോ അല്ലേ? നമ്മളെ ഈ പറയുമ്പോഴത്തേക്ക് പെമ്പിള്ളേർ പ്രായമാണെന്ന് പറയാൻ പോലുള്ള അത് കഴിഞ്ഞാണ് പിന്നെ നമുക്ക് ഈ നീരൊക്കെ തെളിഞ്ഞു വരണം. എത്രാമത്തെ വയസ്സിലായിരിക്കും ആദ്യമായിട്ട് ശിവരാജു ആദ്യം മതപ്പാട് ആവണം എന്ന് പറഞ്ഞാൽ ആന നല്ല ആരോഗ്യ നിലയിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ല, ശിവരാജുവിന് എത്ര വയസ്സായപ്പോഴാണത്? അത് തന്നെ ഒരു നല്ല ആരോഗ്യ നിലയാണെങ്കിൽ ഒരു 10-16 വയസ്സ് അമ്പാനിക്ക് വിളിക്കും, മുട നീര് വലിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആന ക്ഷീണിക്കാതെ ഇതേ കണക്കിന് നല്ല ആഹാരത്തിൻ്റെ ഇതിൽ കഴിവയും ആഹാരവും കൊടുത്ത് വരാണെന്നുണ്ടെങ്കിൽ ആന പിന്നെ എല്ലാ വർഷവും അതേ സമയത്ത് ആ
അല്ല അങ്ങനെ ശിവരാജു ആദ്യമായിട്ട് ഈ ഒലിച്ചത് എത്രാമത്തെ ഇവിടെ വരുമ്പോൾ ഒരു 13 വയസ്സ് ഇവിടെ വരുമ്പോ അത് തന്നെ ഒരു 16 വയസ്സായ 16 വയസ്സ് ഒലിച്ചു പിന്നെ തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വന്നു പിന്നെ അത് ഈ പറഞ്ഞ കണക്ക് ഒരു 10-20 ദിവസം ഒലിക്കും പിന്നെ അത് കഴിയുമ്പോൾ നിൽക്കും പിന്നെ 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാവും അത് പിന്നെ നമ്മളത് മരുന്ന് കൊടുത്തതിനെ മാറ്റിയത് അപ്പൊ ആ ഈ ഒലിക്കുന്ന സീസൺ വരുമ്പോൾ നമ്മൾ ആനയെ അങ്ങ് ക്ഷീണിപ്പിച്ചിട്ട് രണ്ടാമത് നമ്മൾ പിന്നെ ആനയ്ക്ക് ഒരു നല്ല രക്ഷ കൊടുത്ത് എങ്ങനെ ആഹാരങ്ങളൊക്കെ ഈ എള്ള് കരിപ്പൂട്ടി ഈ ഈത്തപ്പഴം അവില് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കോലരക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നല്ല ആരോഗ്യം ഉണ്ടാവാനായിട്ട് കൊടുത്തു അതങ്ങനെ കൊടുത്തു വന്നപ്പോഴത്തേക്ക് ഈ കുംഭത്തിൽ നിന്നുള്ള മതപ്പാട് നേരെ കർക്കിടകത്തിലായി കുംഭത്തിൽ നിന്ന് മാറി കർക്കിടകത്തിലേക്ക് അപ്പൊ അത് ഒറ്റ നീരായി അപ്പൊ കർക്കിടകത്തിൽ നീരായപ്പോഴത്തേക്കും ആന നമുക്ക് കർക്കിടകം ഒരു 5-ാം തീയതി ഒക്കെ ആകുമ്പോൾ ആനയെ കെട്ടിക്കൊള്ളണം അങ്ങനെയാണ് ആ 5-ാം തീയതി 6-ാം തീയതി ആകുമ്പോൾ ആനയെ കെട്ടിക്കൊള്ളണം കെട്ടിക്കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം നമുക്ക് അടുത്തിയല്ല 4-5 ദിവസം ഒരു അടുത്തിയല്ല ആ 4-5 ദിവസം അടുത്തിയല്ല അത് കഴിയുമ്പോൾ ആന ഒരു പോച്ച പറിച്ച് ഇങ്ങനെ എറിയും നമ്മളെ ആ ഇങ്ങനെ ഒരു നിസ്സാരം പോലെ നമ്മൾ രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പോച്ച പറിച്ചിട്ട് ഞാൻ എറിയുമ്പോഴത്തേക്കും നമ്മൾ മാറിക്കൊള്ളണം അത് മതി അതാണ് സിഗ്നൽ സിഗ്നൽ അതാണ് ആ പിന്നെ എല്ലാ വർഷവും എന്തെങ്കിലും അത് കണ്ടുകൊണ്ട് നമ്മൾ മാറിക്കൊള്ളണം പിന്നെ മാറുകയാണ് ആ അതിനു മുമ്പേ നമ്മള് കെട്ടൊക്കെ നല്ല വൃത്തിയായിക്കൊള്ളണം ആ കെട്ടി നന്നായിട്ട് അത് കർക്കിടകം 5-ാം തീയതി കർക്കിടകം 5-6-ാം തീയതി ആകുമ്പോ ഒലിച്ചിരിക്കും പിന്നെ എത്ര മാസം പിന്നെ ഒരു 3 മാസം ഈ 3 മാസം എന്ന് പറയുമ്പം 3 മാസം കണ്ടിന്യൂറ്റ് ഒലിപ്പ് വരിയില്ല പകലൊലിക്കില്ല രാത്രിയിലായിരിക്കും ഒലിപ്പ് വരണത് രാവിലെ നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ ചിലപ്പം നീര് അറച്ചെന്നും വരും അങ്ങനെയുണ്ട് ഓ അങ്ങനെ വരും ആനയ്ക്ക് ചില ആനയ്ക്ക് ചില ആനയ്ക്കെന്ന് പറഞ്ഞാൽ തണുപ്പടിക്കുകയാണെങ്കിൽ കൂടുതൽ ഒലിച്ചുകൊണ്ടിരിക്കും അതെ പല ആനയ്ക്കും പല ഇതിലാണ് ഈ മതപ്പാടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ നമ്മളെ ഈ കാല് റെഡിയാക്കാൻ ചെന്ന് ഒന്ന് മാറ്റിക്കെട്ടാൻ ചെന്ന ആ സമയത്ത് നമ്മളെ വലിച്ചിട്ട് ആവശ്യം വേറെ ഒരിക്കലും പിന്നെ അതിനേഷം അതിനു മുമ്പോ അതിന് പുറന്നോട്ടോ മുമ്പോട്ടോ ഇല്ല ശിവരാജുവിന്റെ കയ്യിൽ നിന്ന് നമ്മള് നേരെ പോയതൊന്നുമില്ല ചേട്ടന് അതിനു മുമ്പ് എത്ര ആനകളുടെ കൂടെ ഉണ്ടായിരുന്നു ശിവരാജുവിനെ അവന്റെ 13-ാമത്തെ വയസ്സിൽ കയറുന്നു ചേട്ടന്റെ 20-ാമത്തെ വയസ്സിൽ അല്ലേ അതിനു മുമ്പ് ചേട്ടൻ എത്ര ആനകളുടെ കൂടെ ഉണ്ടാവും ആന കയറിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏതാണ്ട് ഒരു 10-45 ആന കയറിയിട്ടുണ്ട് 10-45 ശിവരാജുവിനെ കേറിയതിനു ശേഷവും അതിന് മുമ്പും ശിവരാജുവിനെ കേറുന്നതിന് മുമ്പ് എത്ര ആന കേറിയിട്ടുണ്ടാവും മുമ്പ് കേറിയിട്ടുള്ളതെന്ന് പറഞ്ഞത് കുട്ടികൃഷ്ണൻ രാജശേഖരൻ ദാക്ഷായണി ശേഖരൻ പിന്നെ പ്രൈവറ്റ് ആനകൾ ഇതെല്ലാം ദേവസാനകളാണ് പിന്നെ പ്രൈവറ്റ് ആനയാണ് പ്രൈവറ്റ് ആന 7 എണ്ണം കയറി നമ്മളെ അടു മൗട്ടത്തെ പിന്നെ നമ്മുടെ ഏറ്റുമാനൂരാന പിന്നെ നമ്മളെ ചെറുവള്ളി ദേവസ്വം കുസുമ എന്ന് പറഞ്ഞാണ് പിന്നെ ഓമലൂർ മണികണ്ഠനാണ് മണികണ്ഠൻ കയറി ഓ നീ മുരളി എന്ന് പറഞ്ഞാൽ നമ്മളെ നീയേറ്റം കയറുള്ള ഒരു തൈതിനെ കയറിക്കൊണ്ടിരുന്നു നമ്മൾ മാറിയ അവ ഇതിനെ കെട്ടിയിട്ടിട്ട് ആരുടെയും പറയാതെ അങ്ങ് പൊക്കളഞ്ഞു ആശം കെട്ടിയിട്ട് പൊക്കളു ആ കടവൂരമ്പലത്തിൽ കടവൂരമ്പലത്തിൽ ആ അപ്പം ഈ കടവൂരമ്പലത്തിലുള്ള ഒരു ഓഫീസർ ദേവസ്വം കമ്മീഷണർ പി ആറ്റിരുന്ന അപ്പം അവരെ എന്നെ കൊച്ചില മുതലേ അറിയാം അവരൊക്കെ അപ്പം അവർ പറഞ്ഞ് ഇയാളെ അങ്ങോട്ട് മാറ്റിയാൽ അങ്ങനെ സസ്പെൻഷൻ ഒരു 10-20 ദിവസം നിന്നതേ ഉള്ളൂ അപ്പോഴേ അവർ 2 ഓർഡറാക്കി പുള്ളാറ്റ് നമ്മുടെ ശമ്പളം എല്ലാം കൂടെ ചേർത്ത് അതിൽ തന്നു സസ്പെൻഷൻ എന്നുള്ളൊരു റെക്കോർഡ് ഒന്നും ആയില്ല അല്ലാണ്ട് തന്നെ ശിവരാജു അതിനു മുമ്പുള്ളതും അതിനുശേഷമുള്ള മോനുമായിട്ടോ മറ്റവരുമായിട്ടോ ഒന്നും ഒരു പ്രശ്നമില്ല സംഭവിച്ചൊന്നും പ്രതാപൻ ചേട്ടൻ അങ്ങനെ അന്ന് സംഭവിക്കാനൊരു ചേട്ടൻ്റെ ഒരു നോട്ടത്തിൽ കാരണം ജപൻ അവിടെ കടവൂര് നിന്ന് ആന കയറണം കാര്യം അന്ന് നമ്മൾ ഈ കേളി ടിവിയിലൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ആനയ്ക്ക് ഒരുപാട് പേരെടുത്ത് അപ്പൊ ഈ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആനയ്ക്ക് നല്ല പൈസയാണ് ആനയ്ക്ക് നമുക്ക് അതിന്റെ ഒരു വിഹിതമുണ്ട് പ്രത്യേകം അവർ ദേവസ്വം ബോർഡ് തരുന്നത് കൂടാതെ തരും അപ്പൊ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിൽ അവൻ നിന്ന് കയറണം വേറെ ആരും ഇതിൽ വരാൻ പാടില്ല ഇതാണ് ആനയെ എത്രയും പെട്ടെന്ന് സ്വന്തം അതാണ് അപ്പൊ അങ്ങനെ വന്നപ്പം ഈ മനോജ് എന്ന് പറഞ്ഞത് നമ്മളെ എന്റെ മോൻ അവൻ പിണക്കി വിട്ട് ആ അപ്പൊ അവൻ ഒറ്റയ്ക്കേ ഉള്ളു ചട്ടക്കാരൻ ഒറ്റ ചട്ടക്കാരനാണ് ആ
പിന്നെ രണ്ടാമത് ആന മദപ്പാടിൽ കെട്ടില്ല. അപ്പം ഈ മദപ്പാട് പിടിച്ച് നിർത്തി ഇങ്ങനെ കൊണ്ടുവന്ന കൂട്ടത്തിലാണ്. അപ്പം 4 കൊല്ലത്തെ വലിപ്പ് അതിന്റെ ഇന്ദ്രിയം വെളി പോയിട്ടില്ല, 4 കൊല്ലം ശരിക്കും മദം ഒലിച്ച് പോയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് ആനയ്ക്കും ഒരു സ്വൈര്യം ഇല്ല. രണ്ടാമത് ആനയ്ക്ക് എപ്പോഴും മണ്ടയ്ക്ക് പെരുപ്പായിരിക്കും, പിന്നെ ഉറക്കമൊഴിച്ചില്. ഇങ്ങനെ വരമ്പാണ് ഇതിന് കൂടുതൽ കുഴപ്പം വരണത്. അപ്പൊ അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇപ്പൊ ഇത് ഇവിടെ ഒരു കസേരയിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ആ ആനതിൽ അവിടെ നിൽക്കുകയായിരുന്നു. ഓ അവിടെ ഇവിടുന്ന് എഴുച്ചു ചെന്ന ആന അല്ല, അതെടുത്തതിനാണ്. വിലയ്ക്കപ്പം കേട്ടില്ല. അവിടുന്ന് എഴുച്ച് ഇവ ഇവിടുന്ന് വന്ന് ഒരു കമ്പെടുത്ത് എന്റെ മുഖത്ത് 2 അടി ഞാൻ കൊടുക്കുകയാണ്. അപ്പോഴാണ് ആന തട്ടി അവിടെ ഇടുന്നത്. ഈ അടി കൊടുത്ത സമയത്താണ് തട്ടിയിടുന്നത്. തട്ടിയിട്ട് ആന 2 കൊമ്പും കൂടെ കുത്തി അങ്ങ് ഇറക്കി കുത്തി ഇറക്കിയിട്ടാണ് ആന ഇങ്ങനെ കൊമ്പിൽ ഒഴിച്ചോണ്ട് അങ്ങ് പോകുന്നത്. കൊമ്പിലേക്ക് വെച്ചു അല്ലേ? ആ കോരിയങ്ങ് എടുത്തു. വലിയ കൊമ്പല്ലേ? ഓ ആളെ പ്രതാപനെന്ന് പറഞ്ഞാൽ നല്ല ശരീരവും നല്ല വെയിറ്റുള്ള ഒരു കുനിഞ്ഞ ആന കുത്തിയ കൂട്ടത്തില് ഇവനെ കൊമ്പ് ചേർത്തെടുത്തു. ആ നമ്മൾ ഈ ഓല എടുക്കാൻ പോലെ കുനിഞ്ഞു പോലെ കൈ മുകളിലിട്ട് ഈ ആളെ കൊമ്പിനിടയിൽ ആളെ വെച്ചിട്ട് വീട്ടിൽ ഓല എടുത്തോണ്ട് പോകും. ആളെ എടുത്തോണ്ട് പോയി അങ്ങനെ എടുത്താണ് അപ്പുറത്തോണ്ട് വയ്ക്കുന്നത്. വച്ചിട്ടാണല്ലോ അവിടെ ഒരു തെങ്ങ് അതിലിട്ട് ഉരവണം. അത് ആളെ കൊണ്ട് അപ്പുറത്ത് വെച്ചിട്ട് പിന്നെ തെങ്ങ് വന്ന് ആരോ പറഞ്ഞു കേട്ടി ഈ പ്രതാപനെ ഇങ്ങനെ എടുത്ത് ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇരുന്ന ആരോ ഈ ഒരു വാഴയുടെ ഈ മറ്റേ തീവെട്ടി കെട്ടിക്കൊണ്ടിരുന്നു അല്ലേ? ഇവിടെ ഇരുന്ന് കെട്ടിക്കൊണ്ടിരുന്ന ആള് ഇതെടുത്ത് എറിഞ്ഞു. അയാളുടെ പുറകെ കുട്ടി വന്നു. അയാൾ ഓടി അല്ലേ? അയാൾ ഓടി. അപ്പൊ അയാളെ പുറകെയാണ് കുട്ടി വന്നത്. രണ്ട് അയാള് എറിഞ്ഞിട്ട് ആന തിരിഞ്ഞു വന്ന് ഇവനെ കൊണ്ട് ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഇവഞ്ഞ് മാറിപ്പോയി. അപ്പൊ ഇവിടെ എണ്ണ കൊഴിച്ച് വിളക്കിൽ എണ്ണ കൊഴിച്ചോണ്ടിരിക്കുകയായിരുന്നു ആളുകള്. അവരൊക്കെ പിന്നെ മാറി. എന്നിട്ടാണ് അത് കഴിഞ്ഞിട്ട് അവനെ കൊന്നതിന് ശേഷം അവനെ കൊണ്ടുപോയി ജീപ്പിനകത്ത് എടുത്തിട്ട് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോ ആന തിരിച്ച് വന്ന് അവിടെ നിറപറ ഉണ്ടായിരുന്നു ആ ആനക്കൊട്ടലിന്റെ. അത് വാരി ഇങ്ങനെ നെല്ലൊക്കെ വാരി പതറിയിട്ട് ആന നേരെ അങ്ങ് താഴെ പോയി. ആ നീല ഷീറ്റ് കിട്ടിയിരിക്കുന്നതിൻ്റെ അവിടെ ഒരു കടയുണ്ട്. അവിടെ ചെന്ന ഒരു ഉണ്ണിയപ്പം ഇങ്ങനെ എടുത്തിട്ട് ആന തിന്നില്ല. അത് കളഞ്ഞിട്ട് നേരെ ആന കണ്ട് ഈ അമ്പലം ഇരിക്കില്ലേ ആ ആ അതിൻ്റെ ബാക്കിൽ വന്ന് ആന ഇങ്ങനെ നിന്നിട്ട് അവിടെ വെച്ചാണ് പെടി കൊടുക്കണത്. അവിടെ വെച്ചാലും അവിടുന്ന് വെടി വെച്ച് പിന്നെ ഈ നമ്മളെ കുട്ടനെല്ലാം കൂടെ ചേർന്ന് റോപ്പിട്ട് വലിച്ച് അങ്ങോട്ട് പോയാണ്. അത് കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രി 12 മണിക്കാണ് ഞാൻ പിന്നെ വരണം. ആ എന്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ആന തുടങ്ങി. വീണ്ടും തുടങ്ങി എന്റെ നിറ കെട്ടായി. നമ്മുടെ ശബ്ദം കേട്ടപ്പോ അത്ര എന്റെ നടത്താൻ എനിക്കറിയാം. അറിയാം മറ്റുള്ള മനുഷ്യര് മറ്റുള്ളവർ നടക്കണത് എല്ലാം എനിക്ക് അറിയാം. ചേട്ടന്റെ നടത്തം തന്നെ അറിയാം. വരമ്പഴ അറിയാം. അപ്പൊ ഈ അവിടെ വന്ന് ആ അവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിലവിടെ വന്ന് ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ എറിയ തുടങ്ങി. ആ അതുകൊണ്ട് ഒരു നീല ഷീറ്റിട്ട ഒരു വീട് ഇരിക്കണ്ട അങ്ങ് അറ്റത്ത്. അതിനകത്ത് വന്ന് പൊത്തിരുന്നു മടല്. അന്ന് അത് ഓടായിരുന്നു. അവരവിടെ നിന്ന് രാത്രി 2 മണിയായപ്പോ അവരഴിച്ചു പോയി. ഓ അല്ല ഇവിടുന്നല്ല അവിടുന്ന് അവിടെയാണ് ആന കെട്ടിയിരുന്നത്. സ്റ്റേജിന്റെ പുറയിൽ ഒരു കടയുണ്ട്. ആ കടയും കഴിഞ്ഞ അകത്താണ് ഒരു പുരയിടം ഉണ്ട്. മതിൽ കെട്ടിയിട്ട് ആന കെട്ടിയത് അന്ന് മതിലില്ല. അതാണ് സംഭവിച്ചത്. ശരിക്ക് ഈ നമ്മള് ഒരു വിലയിരുത്തിയാലേ പ്രതാപൻ ചേട്ടൻ അവന്റെ ആ മദപ്പാട് മാറ്റാൻ ശ്രമിച്ചതായി ഈ അന്ന് സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം. ഇവര് കൊണ്ടുവന്ന ആന ലാറിയിൽ ഇറക്കിയതിന് ശേഷം നമ്മളവിടെ ഒരു വലിയ കുളം കിടപ്പുണ്ട്. ആ കുളത്തിൽ കൊണ്ടുവന്ന ആന വീണ്ടും തണുപ്പിച്ച് 2-2.5 മണിക്കൂറോളം ആനയെ കുളിപ്പിച്ച് ആ കുളിപ്പിച്ച് അതെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ രാവിലത്തെ ഈ ശിവേലി കഴിഞ്ഞ് നമ്മൾ ഈ ആനവാല് പിടുത്തവും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആന അപ്പോഴേ തന്നെ ആനയ്ക്ക് കൊണ്ട് ഇളവി നിൽക്കുകയാണ്. ഈ തണുപ്പടിച്ചപ്പോൾ ആനയ്ക്ക് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇളവി. അത് കഴിഞ്ഞ് ആനയെ കൊണ്ടുവന്നുകൊണ്ട് ഈ പുരയിടത്തിൽ കൊണ്ടുവന്ന് കെട്ടി ഇവിടെ കെട്ടി ആ കെട്ടിയിട്ട് ഇവര് ആഹാരങ്ങളെ കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ചെന്ന് അഴിച്ചോണ്ട് വരെയാണ്. ആ സമയത്താണ് വൈകുന്നേരം സംഭവിക്കുന്നത്. അതെ രാവിലെ ആനവാൽപ്പിടി കഴിഞ്ഞു. ഓ കഴിഞ്ഞു. അതിനുശേഷം നമ്മള് കൊണ്ട് കെട്ടി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആ സമയത്താണ് സംഭവിക്കുന്നത്. ശരി ചേട്ടൻ അന്ന് കാണാൻ വന്നിട്ടില്ല? ഞാൻ അന്ന് പകലൊന്നും ഇവിടെ ഇല്ല. ഇല്ല ഞാൻ അന്ന് മലയിക്കിഴ ആനയിലാണ്, വല്ലവനിലാണ്. ആ സമയത്ത് അന്ന് ഞാൻ കൂട്ടപ്പന എഴുന്നള്ളിച്ചോണ്ടിരിക്കുകയാണ്.
അവിടെ നിന്നാണ് എന്നെ രാത്രിയിലെ കമ്മീഷൻ വിളിച്ച് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്നുള്ളത്. അങ്ങനെയാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഞാൻ അവിടെ വന്നപ്പോൾ ഓ അപ്പോഴെന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ അറിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് രാത്രി 12 മണിയായി. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ കെട്ടിയിരിക്കണം. അത് കഴിഞ്ഞ് കുട്ടൻ്റെ വണ്ടി കയറി ഞാൻ മറ്റവനെ പോയി ആശുപത്രിയിൽ പോയി കണ്ട് മോർജനിൽ പോയി കിടക്കണത് കണ്ട് ഓ കണ്ടിരിഞ്ഞ് പോന്നു. പിന്നെ ഇവിടുത്തെ പോയി ഓ കുത്തുപിടം വേണ്ടി പാടില്ലേ. ഒരു കൊമ്പ കൊണ്ടിട്ടുള്ളൂ. ആന ഇവിടെ കുത്തിയ കൂട്ടത്തിൽ അവൻ എന്തെങ്കിലും ഷേക്ക് പറ്റി കാണിട്ടുണ്ട്. ഈ നട്ടലിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിക്കാം. നട്ടലിനാ ഇളിക്കൂടിന് എന്തെങ്കിലും സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. ഓ ചാരി മതിൽ ചാരി ഇരിക്കുകയാണ്. എണീക്കാൻ ഇന്ന് പറ്റൂല. ഞാൻ അവിടുന്ന് ഇത്രയും പെട്ടെന്ന് അവിടെ ചെല്ലാനാ അവിടുന്ന് പെട്ടെന്ന് ഞാൻ അവിടെ ചെല്ലല്ലോ. നമ്മള് ഉടമ്പലല്ല ആന വരണം. അവിടെ ആന വരണം എന്ന് പറയുമ്പോ ആന അത്രയും ഹൈ പവറിലാണ് ആന വരണത്. ഈ മതത്തിന്റെ എല്ലാം കൂടെ നിക്കണുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഒന്ന് ഓടിച്ചെന്നാൽ പിടിച്ചെടുക്കാം. നല്ല ബെയ്റ്റ് ഉള്ള ആള്. എന്നിട്ട് ഈ ബാബു എന്ന് പറഞ്ഞാൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അയാളും നമ്മളെ കൊട്ടിയ SI കൂടെയാണ്. ജീപ്പിനകത്തെടുത്ത് കയറ്റിയത്. പിന്നെ അതിൻ്റെ കൂടുതൽ പാർട്ടീസും ആയിരുന്നു. പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ കൊടുത്താളികൾ. പൈസക്കല്ല വാങ്ങിച്ചത്, ആളുകൾ കൊടുക്കും. സന്തോഷം. പക്ഷെ ഒന്ന് രണ്ടെണ്ണൊക്കെ അടിച്ചാലും അവൻ അറിയുന്നില്ല. നല്ല ആരോഗ്യം. പിന്നെ എല്ലാം അവൻ്റെ അവിടം വരെയുള്ള സമയമുള്ളെന്ന് പറഞ്ഞാൽ മതി. അവന്റെ അച്ഛനൊക്കെ നല്ല നല്ല ആനക്കാരാണ്. നല്ല നല്ല സൂപ്പർ ആനക്കാരൊക്കെയാണ്. അപ്പൊ അവര് ഓരോന്നും ചെയ്യുന്ന ദൈവം കണ്ടു പഠിച്ചിട്ടുള്ളതാണ്. എല്ലാം അറിയാം. ഓ അവന്റെ അവന്റെ വീട്ടിൽ തന്നെ അവന്റെ അച്ഛൻ, കൊച്ചച്ഛൻ, ചിറ്റപ്പൻ എല്ലാം ആനക്കാരാണ്. ആനക്കാരുടെ കുന്നപ്പുഴ. കുന്നപ്പുഴ എന്ന് പറയുന്നത്, കുന്നപ്പുഴ എന്ന് പറഞ്ഞത് നമ്മള് തിരുമലയിന്ന് നേരെ തിരുവനന്തപുരം തന്നെ. ഓ തിരുമല നേരെ മെല്ലിന് താഴ്വശമാണ്. നമ്മളെ ബിജമോഹന് മെല്ലുണ്ടല്ലോ, അതിന്റെ താഴ്വശമാണ് ഈ സ്ഥലം. അവിടെ ഒരുപാട് ആനക്കാരുള്ള സ്ഥലമാണ്. ഈ നിങ്ങളുടെ പാപ്പനം കൂടെ അക്കരെ ഇക്കരി ആണ്. രണ്ടു കരയാണ് അപ്പുറം. നിങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അയൽക്കാരാണ്. ശരി, നമ്മള് ചേട്ടാ, നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ഈ സ്പോട്ട് അല്ലേ, ഈ നിൽക്കുന്ന വാഴകളും ഇവിടെ വീണ് കിടന്നിരുന്ന ഒരു വാഴത്തണ്ട് അല്ലേ, ഇവിടെ ഈ കാണുന്ന നമ്മുടെ തൊട്ടുപുറകിൽ കാണുന്ന ഇവിടെ വീണ് കിടന്ന ഒരു വാഴത്തണ്ട് ശിവരാജു കൈനീട്ടി എടുത്തതാണ് പ്രശ്നം. അപ്പൊ ശിവരാജു അപ്പുറത്ത് പറമ്പ് നിൽക്കണോ? അല്ല, ഇവിടെ നിൽക്കും. ഇവിടുന്ന് ഇവിടുത്തെ കൈനീട്ടി എടുത്താപൻ ചേട്ടൻ വിലക്കണത് വിലക്കുന്നതിന് രണ്ടടി കൊടുക്കും അല്ലേ, അങ്ങനല്ലേ പറഞ്ഞു കേട്ടു. ഇവിടുന്ന് നമ്മൾ ആ തെങ്ങിൻ അങ്ങോട്ട് ആളെ എടുത്തു. ഇവിടെ വെച്ച് തന്നെ ഇവിടെ വെച്ച് ആളെ എടുക്കണം. തറയിൽ കുത്തി എടുക്കണം. കുത്തി എടുത്ത് ആന ഇതിലെ കൂടെ നടന്ന് അവിടെ കൊണ്ട് വെച്ച് അവിടെ അപ്പുറത്ത് കൊണ്ട് വെക്കുക. ആ വച്ചിട്ട് ആന അവിടുന്ന് തിരിച്ച് നേരെ നടന്ന് ഇല്ല ചാക്ക് കിടക്കണതിന്റെ ഇപ്പുറത്ത് വന്ന് ആന നിക്കുകയാണ്. ആന അവിടെ വന്ന് നിൽക്കുകയാണ്. അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. അവിടെ കൊണ്ട് വയ്ക്കുമ്പോ ആന കൊമ്പിലെടുത്തോണ്ട് പോണില്ല. ആന ഇവൻ ഇങ്ങനെ മലന്ന് കിടക്കുകയാണ്. മലന്ന് കിടക്കുകയാണ്. ഇവിടുന്ന് എടുത്തോണ്ട് പോകാം. അവിടെ കൊണ്ടുവന്ന് താത്തങ്ങ് വയ്ക്കുകയാണ് ആന. ഇല്ല ഓല വയ്ക്കാൻ പോലെ വെച്ചിട്ട് അപ്പോഴൊന്നും ചെയ്തില്ല. ആ വച്ചിട്ട് ആന നേരെ തിരിച്ച് അവിടെ വന്നു. ഈ തെങ്ങ ഈ തെങ്ങല്ല അതിന്റെ അപ്പുറത്ത് ഇരുന്ന അവിടെ വന്ന് അതിലിട്ട് ഇങ്ങനെ ഒന്ന് ഉരുവിയിട്ട് ആന അപ്പോഴത്തെ ആരോ അവിടെ ഓടിച്ചെന്ന് ഇവനെ എടുക്കാൻ എന്തോ ചെന്ന് അപ്പോഴാണ് ആന ഓടി തിരിച്ച് ചെല്ലണത്. ഇപ്പൊ ചേട്ടൻ കണ്ടിട്ടുള്ളേ, ചേട്ടന് ഏറ്റവും ഇഷ്ടം തോന്നിയത് ഏതാ? സ്വഭാവത്തിലല്ല, ഒരു ആന എന്നുള്ള നിലയ്ക്ക് ലക്ഷണങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചേട്ടൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ആന ഏതായിരിക്കും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആനകൾ ഏതായിരിക്കും? എനിക്ക് ഏറ്റവും ആനകളെ കണ്ടതിൽ രണ്ട് ആനകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ കേറിയിട്ടില്ല. കേറിയിട്ടില്ല. കണ്ടിട്ടുണ്ട്. സൗന്ദര്യം ഒന്ന് ആറന്മുള രൂപം. ആറന്മുള രൂപം അതാണല്ലേ. ഒന്ന് തിരുവല്ല ജയചന്ദ്രൻ. തിരുവല്ല ജയചന്ദ്രൻ ഇതൊക്കെ ഒരു സമകാല അവരെ ഒരേ കാലഘട്ടത്തിലായിരുന്നു അല്ലേ. ആറന്മുള രഘുനാഥൻ, തിരുവല്ല, ഇവർ രണ്ടു വരുന്നു. അവരുടെ സൗന്ദര്യത്തിൽ ഇപ്പൊ രഘുവിന്റെ കുറച്ച് പഴയ പ്രായമായി കഴിഞ്ഞിട്ടുള്ള വിഷുവൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവന്റെ എന്തൊക്കെ ഭാഗങ്ങൾ, ഏതൊക്കെ ഭാഗങ്ങളാണ് ചേട്ടനെ ആകർഷിച്ചിട്ടുള്ളത്? മറ്റൊരു ആനക്കില്ലാത്ത തുമ്പിക്കൈ. രണ്ടാമത് ആ കൊമ്പിന്റെ സ്റ്റൈല്, രണ്ട് കൊമ്പ് ഒരേ തുല്യമാണ്. തുല്യമാണ്.
അതുപോലെയാണ് മറ്റേ രഘുവാനെ ഇതിൻ്റെ ദേവചന്ദ്രൻ്റെ ഒരു മങ്കുടത്തിൽ നമ്മൾ വെള്ളം കോരി കൊമ്പിൻ്റെ പുറത്ത് വെച്ചാൽ അത് ഒറ്റ ഇതായിരിക്കും കൃത്യമായിരിക്കും. അത് ഈ രണ്ടാനേരം അങ്ങനെയാണ്. പക്ഷെ ഇതിനും കാലം കുറച്ചുകൂടെ എടുപ്പ് കൂടുതൽ കൊമ്പിന് തിരുവല്ല ആനേരെയാണ്. ഈ രഘുനാഥനെക്കാളും കുറച്ചുകൂടി കൊമ്പിനെടുപ്പ് ജയചന്ദ്രനാണ്. പക്ഷെ മൊത്തത്തിൽ നോക്കിയാൽ രഘുവാണ്, രഘുവിനാണ് മാർക്ക് കൊടുക്കുന്നത് അല്ലേ. ഈ എത്രാമത്തെ വയസ്സിലാണ് ചേട്ടൻ ആദ്യമായിട്ട് ആനപ്പണിയിലേക്ക് വരുന്നത്? ഞാൻ ആനപ്പണിക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്കൊരു അന്നൊരു 10-12 വയസ്സിനകത്തേ വരുള്ളൂ. അത്രേ ഉള്ളൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിലെ എൻ്റെ കുടുംബത്തിൽ ആരും ആനക്കയറാറ്റാന്നില്ല. ഇല്ല, ഞാൻ പോയി ആനയറ്റം പഠിച്ചതാണ്. കുടുംബത്തിൽ ആരും ആരുമില്ല. എൻ്റെ അച്ഛനെ നേരത്തെ കൊട്ടാരത്തിലായിരുന്നു ജോലി, അപ്പോഴാ ഇതിലും നമുക്ക് വന്നില്ല. പിന്നെ ഞാൻ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ആനയെ കുളിപ്പിക്കാനും ഇതിനൊക്കെ കൊണ്ടുവരുമ്പം അങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നി, നമ്മൾ പിന്നെ അതിലോട്ട് ചാടിയതാണ്. നമ്മുടെ സന്തോഷത്തിന് ആനപ്പണിയിലേക്ക് പോയതാണ്. എന്നിട്ട് നമ്മുടെ ഞാൻ ഇതെല്ലാം ആനയറ്റം പഠിച്ച് ആശാന്റെ മകളെ തന്നെ കല്യാണം കഴിച്ചത്. നമ്മളെ പഠിപ്പിച്ച ഗുരുവിന്റെ മകളെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. ഓ, അത് ശരി. അങ്ങേരുടെ പേര് ശങ്കരൻകുട്ടി എന്ന് പറയും. ശങ്കരൻകുട്ടി. അപ്പൊ നമ്മുടെ മകൻ ഇപ്പൊ തൃക്കടവൂർ ശിവരാജുവിനെ കൊണ്ടു നടക്കുന്ന മനോജിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ വഴിയിലും അമ്മ വഴിയിലും ആന ഉണ്ടല്ലേ. ആ, മനോജിന്റെ അപ്പൂപ്പനും നല്ല ആനക്കാരായിരുന്നു. അപ്പൂപ്പനും നല്ല ആനക്കാരാണ്, അപ്പൂപ്പന്റെ അപ്പൂപ്പനും നല്ല ആനക്കാരാണ്. ശരി. അപ്പൊ നമ്മുടെ കല്യാണം, നമ്മുടെ ഗുരു എന്ന് പറയുന്ന അവര് പരമ്പരയായിട്ട് നല്ല ആനക്കാരുടെ പാപ്പറങ്കോട് കുട്ടമ്പിള്ള കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേര് കേട്ട കുടുംബമാണ്. കുടുംബം ആനപ്പണിയില്.